നമസ്കാരം. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ ജനാധിപത്യം സംരക്ഷിക്കുക, അക്രമത്തിനും ഭീകരതയ്ക്കും അന്ത്യമിടുക എന്നീ സന്ദേശമുയർത്തി CPM ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. നിയമസഭ വീണ്ടും സമ്മേളിച്ചപ്പോഴും സോളാർ കോലാഹലം, സഭയ്ക്ക് പുറത്തും പ്രതിഷേധമിരമ്പി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മാർച്ച് നടത്തിയ RYF പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു, യുവസംഘടനകൾ തമ്മിൽ തെരുവിയുദ്ധം. വാർത്തകൾ വിശദമായി. രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭ വീണ്ടും ചേർന്നപ്പോൾ സോളാർ വിഷയം ആളിക്കത്തി. ശ്രീധരൻ നായർ തന്നെ വന്ന് കണ്ടിരുന്നതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വെളിപ്പെടുത്തി. സോളാർ തട്ടിപ്പിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും നേരിട്ട് പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആരോപിച്ചു. പ്രതിപക്ഷത്തെ ബഹളത്തെ തുടർന്ന് നിയമസഭ നിർത്തിവെച്ചു. സോളാർ വിവാദത്തിന് മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ഇളവ് നൽകിയ രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സഭ ചേർന്നപ്പോൾ കൂടുതൽ പ്രക്ഷുബ്ധമായി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുമായാണ് സഭയിലെത്തിയത്. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടി ശാലുമേനൊപ്പം നിൽക്കുന്ന ഫോട്ടോയും പ്രതിപക്ഷം സഭയിൽ ഉയർത്തി കാണിച്ചു. അതേസമയം സ്പീക്കറുമായി നടത്തിയ ചർച്ചയിന്മേൽ പ്രതിപക്ഷം ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിയില്ല. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. സോളാർ തട്ടിപ്പ് കേസിൽ ശ്രീധരൻ നായരുടെ മൊഴിയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നതായിരുന്നു ആവശ്യം. സോളാർ കേസിൽ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. ഇതിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി ശ്രീധരൻ നായർ തന്നെ വന്ന് കണ്ടിരുന്നുവെന്ന് വെളിപ്പെടുത്തി. നിവേദനം നൽകുന്നതിന് കോറി അസോസിയേഷൻ ഭാരവാഹികൾക്കൊപ്പമാണ് വന്നത്. കോറി ആവശ്യത്തിനല്ലാതെ ശ്രീധരൻ നായരെ താൻ കണ്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷത്തെ പ്രതികൂട്ടിൽ നിർത്തി വായടിപ്പിക്കാനായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ശ്രമം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പത്രത്തിൽ വന്ന സോളാറിന്റെ പരസ്യത്തിൽ VSന്റെ ആശംസയുമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതിപക്ഷത്തെ ആക്രമിച്ചത്. ഇതിന്റെ പത്രപരസ്യം അദ്ദേഹം മേശപ്പുറത്തും വെച്ചു. സോളാർ തട്ടിപ്പിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരിട്ട് പങ്കുള്ളതായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആരോപിച്ചു. June 25 താൻ നിയമസഭയിൽ ഇക്കാര്യം ഉന്നയിക്കാൻ തുടങ്ങിയപ്പോൾ ജനാധിപത്യ വിരുദ്ധമായി സ്പീക്കർ മൈക്ക് ഓഫാക്കി. എന്തിനായിരുന്നു ആ നാടകം? തട്ടിപ്പിന്റെ എത്ര വിഹിതമാണ് മുഖ്യമന്ത്രിക്ക് കിട്ടിയത്? കോടികൾ കൈക്കലാക്കിയ മുഖ്യമന്ത്രി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്നും VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ ബഹളം അതിശക്തമായതോടെ സഭ താൽക്കാലികമായി നിർത്തിവെച്ചു. തുടർന്ന് പ്രതിപക്ഷ നിയമസഭാ കവാടത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വംഗനാട്ടിലെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ജനകീയ പ്രതിഷേധമിരമ്പി. പശ്ചിമബംഗാളിൽ ജനാധിപത്യം സംരക്ഷിക്കുക, അക്രമത്തിനും ഭീകരതയ്ക്കും അന്ത്യമിടുക എന്നീ സന്ദേശങ്ങൾ ഉയർത്തി CPM ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഓസ്ത്രക മാന്തപ്പ് മൈതാനിയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. ജനാധിപത്യ ധ്വംസനത്തിനെതിരെ പ്രതിഷേധവുമായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ യോഗത്തിനെത്തി. കേളുവട്ടൻ പഠനകേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിശദമായ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ കാണുന്ന എന്താണ്? CPMന്റെ ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ മാത്രമല്ല ആക്രമിച്ചത്, നോമിനേഷൻ കൊടുക്കാൻ ചെന്ന 6191 ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ നോമിനേഷൻ കൊടുക്കാൻ അനുവദിക്കാതെ ഇലക്ടറൽ ഓഫീസറെ തങ്ങളുടെ കസ്റ്റഡിയിലാക്കി നിർത്തിയ ഈ തൃണമൂൽ കോൺഗ്രസ്സുകാർ SUCIക്കാർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ അവരെ നോമിനേഷൻ കൊടുക്കാൻ ശ്രമിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം AK നാരായണൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി KP സതീശ്ചന്ദ്രൻ, KV കുഞ്ഞിരാമൻ, TV ഗോവിന്ദൻ, P അപ്പുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. M പൊക്ലൻ സ്വാഗതം പറഞ്ഞു. മഴയ്ക്ക് അല്പം ശമനമായെങ്കിലും ദുരിതങ്ങൾ വിട്ടൊഴിയാതെ കോട്ടയം. താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായതോടെ പ്രതിസന്ധികളോട് ജനം പൊരുതുമ്പോൾ വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലെത്തിക്കാൻ അഗ്നിശമന സേനാ വിഭാഗം സേവന സന്നദ്ധരായി രംഗത്തെത്തി. മഴയ്ക്ക് അല്പം ശമനമായെങ്കിലും കോട്ടയത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ ദുരിതങ്ങൾ വിട്ടൊഴിയുന്നില്ല. മഴവെള്ളം വിഴുങ്ങിയ കോട്ടയം കുമരകം റോഡരികിലെ ജനങ്ങൾ പലരും വീട് പഴിച്ച് മറ്റ് സുരക്ഷിത താവളങ്ങൾ തേടിപ്പോയി കഴിഞ്ഞു. ദുരിതങ്ങളോട് പടപൊരുതി വെള്ളം നിറഞ്ഞ വീടുകളിൽ കഴിയുന്നവരും കാലവർഷക്കെടുതിയുടെ ദയനീയ ചിത്രങ്ങളാണ്. റോഡുകളിലും വെള്ളം നിറഞ്ഞു കവിഞ്ഞതോടെ വാഹന ഗതാഗതം ദുഷ്കരമായിരിക്കുകയാണ്. അപകടത്തെ കൺമുന്നിൽ കണ്ടുകൊണ്ടാണ് വാഹനങ്ങളിൽ ജനം യാത്ര ചെയ്യുന്നത്. കുമരകം, ഇല്ലിക്കൽ, താഴത്തെങ്ങാടി തുടങ്ങി പടിഞ്ഞാറൻ പ്രദേശങ്ങളെല്ലാം വെള്ളപ്പൊക്ക ദുരിതത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇതിനിടെ താഴത്തെങ്ങാടിയിൽ ചില സാമൂഹ്യ വിരുദ്ധർ വൈദ്യുതി ദീപങ്ങൾ തകർത്തതും മറ്റൊരു ദുരിതമായി. നീലിമംഗലം പാലത്തിന് തെക്ക് നിലയിലാക്കയം രൂപപ്പെട്ടതോടെ നിരവധി കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത്. ആശ്രയമറ്റ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ആശ്വാസമേകി അഗ്നിശമന സേനാ വിഭാഗം രംഗത്തെത്തി. ഇവരെ കരക്കെത്തിച്ച് ബന്ധുവീടുകളിലേക്കും മറ്റ് സുരക്ഷാ മേഖലയിലേക്കും പോകുവാൻ സേനാ വിഭാഗം രംഗത്തെത്തിയത് മാതൃകയായി. കനത്ത മഴയിൽ കോട്ടയം മുനിസിപ്പൽ പാർക്കും വെള്ളത്തിനടിയിലായി. വിനോദ ഉപകരണങ്ങളും ഇരിപ്പിടങ്ങളുമെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. നഗരത്തിലെ ഓടകളിലെ മലിനജലം ഇവിടെ കൊഴുകുന്നതും ദുരിതമായിരിക്കുകയാണ്. കലിതുള്ളിയെത്തിയ കാലവർഷത്തിൽ ദുരിത സംഘടനകളുടെ കയ്യത്തിൽ
കഷ്ടപ്പാടുകളോടും പ്രതിസന്ധികളോടും ഏറ്റുമുട്ടുന്ന പാവങ്ങൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഇനിയും ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരും. ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രതിപക്ഷ പ്രതിഷേധത്തിന് നിയമസഭാ മന്ദിരം വേദിയായി. സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് RYFഉം ഇടത് മഹിളാ മുന്നണിയും നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. സോളാർ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ രാജിയില്ലാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നുള്ള പ്രതിപക്ഷത്തിന്റെ നിയമസഭയ്ക്ക് അകത്തെ നിലപാടിന്റെ തുടർച്ച തന്നെയാണ് പുറത്തും. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സഭ സമ്മേളിച്ച ആദ്യ ദിനം തന്നെ പ്രതിപക്ഷ പ്രതിഷേധം പുറത്തും ശക്തമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് മുൻകൂട്ടി കണ്ട് ഇതുവരെയില്ലാത്ത സുരക്ഷാ സംവിധാനമാണ് പോലീസ് നിയമസഭാ മന്ദിരത്തിന് ചുറ്റും ഒരുക്കിയിരുന്നത്. നിയമസഭാ സാമാജികരുടെ വാഹനങ്ങൾ മാത്രമാണ് നിയമസഭാ മന്ദിരത്തിനുള്ളിൽ കടത്തിവിട്ടത്. അടിയന്തരാവസ്ഥക്കാലത്തെ പോലീസാണോ എന്ന് പ്രതിപക്ഷത്തിന്റെ കമന്റ് എത്ര കടുത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നതെന്ന് വ്യക്തമാക്കും. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ പ്രതിപക്ഷ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് നിയമസഭാ മന്ദിരത്തിലേക്ക് മാർച്ച് നടത്തിയത്. ആദ്യം RYFന്റെ പ്രതിഷേധ പ്രകടനം. വിരലിലെണ്ണാവുന്ന പ്രവർത്തകർ മാത്രമായിരുന്നു മാർച്ചിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ബാരിക്കേഡുകൾ പിടിച്ചു കുലുക്കി പ്രതിഷേധക്കാർ പിടിച്ചു. തൊട്ടുപിന്നാലെ ഇടതുപക്ഷ വനിതാ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലുള്ള മാർച്ച് എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും പ്രതിഷേധം ബാരിക്കേഡുകൾ കുലുക്കുന്നതിലും മുദ്രാവാക്യം വിളികളിലും ഒതുങ്ങി. തുടർന്ന് പ്രകടനമായി വനിതാ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ആദ്യ ദിവസത്തെ പ്രതിപക്ഷത്തിന്റെ പുറത്തെ പ്രതിഷേധം സൂചന മാത്രമാണ്. വരും ദിവസങ്ങളിൽ നിയമസഭാ മന്ദിരം കൂടുതൽ കടുത്ത പ്രതിഷേധങ്ങൾക്ക് വേദിയാകും. റമദാന്റെ ചൈതന്യം പ്രതിസന്ധികളിൽ പതരാതിരിക്കാനുള്ള കരുത്താവണം നാസർ ചെറുകര. കഞ്ഞങ്ങാട് ഹിറ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഒരു മാസത്തെ തീവ്രമായ വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത ചൈതന്യവും ആത്മവിശ്വാസവും പ്രതിസന്ധികൾ തളരാതിരിക്കാനും നന്മയിൽ ഉറച്ചു നിൽക്കാനുമുള്ള കരുത്താവണമെന്ന് ഇസ്ലാമിക് സെന്റർ മസ്ജിദ് ഇമാം നാസർ ചെറുകര പറഞ്ഞു. കാഞ്ഞങ്ങാട് ഹിറ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പൊതുസമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേഗത കൂട്ടാനും അധർമ്മത്തിനും അനീതിക്കുമെതിരായ പീഡിതരുടെ പക്ഷത്തു നിന്ന് പോരാടാനും നാസർ ചെറുകര വിശ്വാസികളെ ആഹ്വാനം ചെയ്തു. വ്രതാനുഷ്ഠാനത്തിലൂടെ പുനഃക്രമീകരിച്ച മനസ്സും ശരീരവും ഉത്തമ സമൂഹത്തിൻ്റെ പുനർസൃഷ്ടിക്കായി വിശ്വാസികൾ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാറിൽ ഭൂമികുലുക്ക സാധ്യത നിലനിൽക്കുന്നതായി സമരസമിതി മുൻ ചെയർമാൻ പ്രൊഫസർ CV റോണി. ഒരു ദുരന്തമുണ്ടാകുമെന്ന ജനത്തിന്റെ ആശങ്കയകറ്റാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നിലവിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ഭൂമികുലുക്കത്തിന് ഏറെ സാധ്യതയുണ്ടെന്നും ഒരു ദുരന്തത്തിനെ കൺമുന്നിൽ കാണുന്ന ജനത്തിന്റെ ആശങ്കയകറ്റുവാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഭൂമികുലുക്കമോ അതുപോലെയുള്ള പ്രത്യേകിച്ചും ഇടുക്കിയിലെ ഭൂമികുലുക്കം ഉണ്ടാകുന്നത് ഇടുക്കി ഡാമിലും മുല്ലപ്പെരിയാർ ഡാമിലും, ഇടുക്കിയിലെ ഡാമുകൾ നിറയുമ്പോൾ ട്രമർ ഉണ്ടാകുക അവിടെ പതിവാണ്. അങ്ങനെ കഴിഞ്ഞ വർഷം 2011 നവംബറിൽ ഉണ്ടായത് അങ്ങനെയാണ്. ഡാമിൽ ജലനിരപ്പ്, എല്ലാ ഡാമിലെയും ജലനിരപ്പ് ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ട്രമർ ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും വെള്ളം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഭൗമിക പ്രതിഭാസം ഉണ്ടായാൽ ആർക്കും തടഞ്ഞു നിർത്താനാവില്ല മുല്ലപ്പെരിയാറിൻ്റെ ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉടമസ്ഥാവകാശം തമിഴ്നാടിനാണെന്ന കാര്യത്തിൽ തർക്കമില്ലെന്ന് കേരളത്തിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഹരീഷ് സാൽവെ സുപ്രീം കോടതിയിൽ സമ്മതിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിന്റെ നിയമ പോരാട്ടത്തിലെ ഗുരുതരമായ വീഴ്ചയാണെന്നും പ്രൊഫസർ CP റോയ് ചൂണ്ടിക്കാട്ടി. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട്? വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467220467. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ തീവണ്ടി ദുരന്തമായ പെരുമൺ തീവണ്ടി അപകടത്തിന് കാൽ നൂറ്റാണ്ടിന്റെ ദീർഘപഴമ. 105 മനുഷ്യജീവനുകളുടെ പ്രാണൻ കവർന്ന ദുരന്തത്തിനുശേഷം പെരുമൺ പാലത്തിലൂടെ കടന്നുപോകുന്ന എല്ലാ തീവണ്ടികളും ആത്മാവിന് ലാസ്റ്റ് സല്യൂട്ട് നൽകുന്നത് പോലെ സൈറൺ മുഴക്കി വേഗത കുറച്ചാണ് പോകുന്നത്. അപകടത്തിനിരയായ അയർലൻഡ് എക്സ്പ്രസും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ തിങ്കളാഴ്ച ഇതിലേക്ക് കടന്നുപോയി. മംഗലാപുരത്ത് നിന്ന് കന്യാകുമാരിക്കുള്ള ദീർഘദൂര സർവീസിലൊന്നാണ് അയർലൻഡ് എക്സ്പ്രസ്.
1988 ജൂലൈ 8 ഉച്ചകഴിഞ്ഞ് നിറയെ യാത്രക്കാരുമായി പെരുമൺ പാലത്തിലേക്ക് കയറുമ്പോഴാണ് എഞ്ചിനും ആദ്യത്തെ 10 ബോഗികളും അഷ്ടമുടിയിലേക്ക് കൂപ്പുകുത്തി അഷ്ടമുടി കായലിനെ ദുരന്ത കായലാക്കി മാറ്റിയത്. കായലിന്റെ ഓളപ്പരപ്പിൽ പതിച്ച 10 ബോഗികളിൽ സെക്കൻഡ് ക്ലാസും എസിയും സ്ലീപ്പറും ഉൾപ്പെടും. വെള്ളത്തിൽ മുങ്ങിയ ബോഗികളിൽ നിന്നും പ്രാണവേദനയുടെ നിലവിളിച്ചത് കേട്ടാണ് പരിസരത്ത് മത്സ്യബന്ധനം നടത്തിയിരുന്ന തൊഴിലാളികൾ പാഞ്ഞെടുത്തത്. അവർ കുറേയേറെ പേരെ കരയ്ക്കെത്തിച്ചെങ്കിലും ആധുനിക രക്ഷാപ്രവർത്തനമൊന്നും നടത്താതിരുന്നതിനാൽ 105 പേരുടെ ജീവൻ ദുരന്തത്തിൽ നഷ്ടമായി. ഇന്നത്തേതുപോലെ ടെലിഫോൺ സൌകര്യം ഇല്ലാതിരുന്ന കാലത്ത് ഔദ്യോഗിക രക്ഷാപ്രവർത്തകർക്ക് സന്ദേശം ലഭിക്കുവാനും അവർ എത്തുവാനും വൈകി. ഇതും ദുരന്തത്തിന്റെ ആക്കം കൂട്ടി. ദുരന്തകാരണത്തിന്റെ അടിവേരുകൾ തേടി റെയിൽവേയുടെ ദക്ഷിണ മേഖലാ വിഭാഗവും സേഫ്റ്റി കമ്മീഷണറും പ്രത്യേക കമ്മീഷനും പോയെങ്കിലും അവർ ഒടുവിൽ കണ്ടെത്തിയത് ടൊർണാഡോ എന്ന ചുഴലിക്കാറ്റാണ് എഞ്ചിനും വലിയ ബോഗികളും വലിച്ചു താഴേക്കിട്ടതെന്നാണ്. ദുരന്തത്തിന് ദൃക്സാക്ഷിത്വം വഹിച്ച പെരുമണിലെ ഒരാൾ പോലും ഇത് വിശ്വസിക്കുന്നില്ല. ദുരന്തത്തിന് നിത്യസ്മാരകമായി കുറെ ഇഷ്ടിക കട്ടകൾ അടുക്കിവെച്ച് ചെങ്കളർ ചായം തേച്ച ഒരു സ്മാരക സ്തൂപം മാത്രം അവിടെയുണ്ട്. ദുരന്തത്തിന്റെ 25th അനുസ്മരണ ദിനത്തിൽ പനയം ഗ്രാമപഞ്ചായത്ത് ദുരന്ത സ്മാരക സമർപ്പണം നടത്തി. സ്മൃതി മണ്ഡപ സമർപ്പണം കവി കുരിയപ്പുഴ ശ്രീകുമാർ നിർവഹിച്ചു. MBP താമരക്കുറുപ്പ്, NK പ്രേമചന്ദ്രൻ, DCC പ്രസിഡന്റ് പ്രതാപ് ഓർമ്മത്തമ്പാൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ രാജശേഖരൻ, ജയന്തി, ഐ വിനീത, സുവർണകുമാരി, കെ ശൈലജ എന്നിവരും അനുസ്മരണത്തിൽ പങ്കെടുത്തു. തെരുവ് പൂർക്കളമാക്കി യുവജന സംഘടനാ പ്രവർത്തകർ ഏറ്റുമുട്ടി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മാർച്ച് നടത്തിയ AFF പ്രവർത്തകർക്ക് നേരെ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് മാർച്ച് ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. അക്രമം തടയാൻ പോലീസിനും കണ്ണീർവാതകം പ്രയോഗിക്കേണ്ടി വന്നു. പ്രതിപക്ഷവും ഭരണപക്ഷവും യുവജന സംഘടനാ പ്രവർത്തകരെ മുൻനിർത്തിയുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ തെരുവ് പോർക്കളമാകും. യുവജന സംഘടനാ പ്രവർത്തകരുടെ മാർച്ചിൽ സാധാരണ പോലീസിന് കാര്യമായ പണിയുള്ളതാണ്. എന്നാൽ സഭ സമ്മേളിച്ച ആദ്യ ദിവസത്തെ മാർച്ചിൽ പോലീസ് ഇവരും കാഴ്ചക്കാരായി മാറുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് AFF പ്രവർത്തകർ മസ്കറ്റ് ഹോട്ടലിന് മുന്നിലൂടെ നിയമസഭാ മന്ദിരത്തിലേക്ക് മാർച്ച് നടത്താനായിരുന്നു പദ്ധതി. എന്നാൽ ഈ സമയം പ്രതിപക്ഷ പ്രതിഷേധത്തെ നേരിടാൻ ഭരണപക്ഷത്തിന്റെ യുവതുർക്കികൾ കന്റോൺമെന്റ് ഹൌസിലേക്ക് മാർച്ച് നടത്തി. ഈ മാർച്ച് പോലീസ് തടഞ്ഞു. സ്വന്തം പോലീസിന് നേരെ തിരിയുന്നത് ബുദ്ധിയല്ലാന്ന് കണ്ട യൂത്തന്മാർ അവിടെ തന്നെ നിലയുറപ്പിച്ചു. അപ്പോഴാണ് AFF മാർച്ച് വരുന്നത്. AIYF പ്രവർത്തകർ എണ്ണത്തിൽ കുറവ്. തങ്ങളുടെ കൂറ് തെളിയിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അവസരം ശരിക്കും മുതലെടുത്തു. AIYF മാർച്ച് പോലീസ് നേരിടുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കല്ലേറും കുറുപടിയുമായി മാർച്ചിനെ നേരിട്ടു. അതിന് കടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വനിതാ പ്രവർത്തകർക്ക് നേരെയും കൈയുടെ കരുത്ത് തെളിയിച്ചു. നിരവധി AIYF പ്രവർത്തകർക്കും പോലീസുകാർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. വനിതാ പ്രവർത്തകരെ കൈയേറ്റം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നടപടിക്ക് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം കൂടി പ്രതിരോധത്തിലായ സർക്കാരിനിയുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയം നിയമസഭയ്ക്കുള്ളിലും തെരുവിലും പ്രതിപക്ഷം മറ്റൊരു ആയുധമാക്കുകയും ചെയ്യും. സ്ത്രീ ശാക്തീകരണത്തിനും സ്വയം തൊഴിലിനും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും ഒരു സ്ഥിരം സംവിധാനം എന്ന നിലയിൽ കുടുംബശ്രീ ഉൽപ്പന്ന വിപണന കേന്ദ്രങ്ങൾ അനിവാര്യമാണെന്ന് MLA KC ദിവാകരൻ അഭിപ്രായപ്പെട്ടു. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് 25 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സി ദിവാകരൻ MLA. ഈ ജനകീയ ജനങ്ങളുടെ കയ്യിൽ അധികാരം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചത് രാജീവ് ഗാന്ധി ആയിരുന്നുവെങ്കിലും കേരളത്തിൽ അത് നടപ്പിലാക്കാൻ രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഒന്നുമല്ല, അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി ഇത് ഉദ്ഘാടനം ചെയ്തത്. അധികാരം പഞ്ചായത്തുകളിലേക്ക് കൈമാറണം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ശൈലജ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജഗദമ്മ, ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നജീബ് മണ്ണൈ, എസ് സുനിൽകുമാർ, വി പത്മകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പശ്ചിമബംഗാളിൽ ജനാധിപത്യം സംരക്ഷിക്കുക, അക്രമത്തിനും ഭീകരതയ്ക്കും മന്ദ്യമിടുക എന്നീ സന്ദേശമുയർത്തി CPM ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. നിയമസഭ വീണ്ടും സമ്മേളിച്ചപ്പോഴും സോളാർ കോലാഹലം, സഭയ്ക്ക് പുറത്തും പ്രതിഷേധമിരമ്പി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മാർച്ച് നടത്തിയ RYF പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. യുവസംഘടനകൾ തമ്മിൽ തെരുവിയുദ്ധം.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.